രാഷ്ട്രീയ പ്രമേയത്തിൽ സിപിഎം പാർട്ടി കോൺഗ്രസിൽ വോട്ടെടുപ്പ് നടന്നു. നാല് പ്രതിനിധികൾ എതിർത്ത് വോട്ട് ചെയ്തു. പ്രാദേശിക സഹകരണം വേണമെന്ന കേരള ഘടകത്തിന്റെ നിർദ്ദേശത്തെ ബംഗാൾ ഘടകം പൊതുചർച്ചയിൽ തള്ളി. കരട് രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട് പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. സിപിഎമ്മിന്റെ അടുത്ത മൂന്ന് വർഷത്തെ രാഷ്ട്രീയ നയപരിപാടികൾ തീരുമാനിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകി. പതിവിൽ നിന്നും വ്യത്യസ്തമായി പ്രമേയം അംഗീകരിക്കാൻ വോട്ടെടുപ്പ് നടന്നു. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള നാല് പ്രതിനിധികളാണ് പരസ്യമായി നടന്ന വോട്ടെടുപ്പിൽ എതിർത്ത് വോട്ട് ചെയ്തത്. പൊതുചർച്ചയിൽ നിർദ്ദേശിക്കപ്പെട്ട 390 ഭേദഗതികളിൽ ഭൂരിപക്ഷവും അംഗീകരിച്ചു. ഭേദഗതികളിലും വോട്ടെടുപ്പ് നടന്നു. കോൺഗ്രസിനോടുള്ള സമീപനത്തിൽ പ്രമേയത്തിൽ മാറ്റം വരുത്തിയില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യമില്ലെന്ന് പ്രമേയം വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ബിജെപി വിരുദ്ധ വോട്ടുകൾ സ്വരൂപിക്കാൻ സംസ്ഥാന തലത്തിൽ അനുയോജ്യമായ തന്ത്രം സ്വീകരിക്കണമെന്നും പ്രമേയം പറയുന്നുണ്ട്. കരടിന്മേലുള്ള ചർച്ചയിൽ ബിജെപി നേരിടാൻ പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ബദൽ സഖ്യം രൂപീകരിക്കണമെന്ന നിർദ്ദേശം കെ രാഗേഷ് മുന്നോട്ട് വെച്ചു. കേരള ഘടകത്തിന്റെ നിർദ്ദേശത്തെ ബംഗാൾ ഘടകം പരിഹസിച്ചു. ബിജെപിയുമായി കൂട്ടുകൂടാത്ത ഏത് പ്രാദേശിക പാർട്ടിയാണ് രാജ്യത്തുള്ളതെന്ന് ബംഗാളിൽ നിന്നുള്ള പ്രതിനിധി സാമിക് ലാഹിരി ചോദിച്ചു. പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ബിജെപിയെ പരാജയപ്പെടുത്താമെന്നുള്ളത് യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണ്. അതോടൊപ്പം അധികാരത്തിനു വേണ്ടി പ്രാദേശിക പാർട്ടികൾ എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുമെന്നും മുൻകാല ചരിത്രം ചൂണ്ടിക്കാട്ടി ലാഹിരി പറഞ്ഞു. കേരളത്തിലെ ഇടതുഭരണത്തെ ബദൽ മാതൃകയായി ദേശീയ തലത്തിൽ പ്രചരിപ്പിക്കാൻ പാർട്ടി കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട്. പാർട്ടി കോൺഗ്രസിന് ആതിഥ്യം വഹിക്കുന്ന സംസ്ഥാന ഘടകത്തിന് ആവേശം നൽകുന്നതാണ് ഈ തീരുമാനം. ഷാജു ചന്ദപ്പുരയ്ക്കൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.